അമിത്ഷായ്ക്ക് മറുപടി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ജോൺ ബ്രിട്ടാസിന് കാരണം കാണിക്കൽ നോട്ടീസ്. അതും രാജ്യസഭയിൽ നിന്നും. ചെയർമാൻ, ചേടാ ഇതെന്തോ അതെ വെള്ളരിക്ക പട്ടണമാണോ? കഷ്ടം തന്നെ മുതലാളി, പറഞ്ഞിട്ട് കാര്യമില്ല. മുതലാളി ഇത്രയ്ക്ക് പേടിത്തൊണ്ടനാണോ? ഇതിലെ കോമഡി എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ബി ജെ പിക്കാരൻ്റെ പരാതി കൊണ്ടാണ് അത്രേ നോട്ടീസ് അയച്ചത്. ലോകത്ത് എവിടെയെങ്കിലും ഒരു ലേഖനം എഴുതിയതിൻ്റെ പേരിൽ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? അതോ ഇനി അമിത്ഷായെ വിമർശിക്കാൻ പാടില്ല എന്നോ മറ്റോ ഭരണഘടനയിലോ മറ്റോ ഉണ്ടോ? വിമർശിക്കാതിരിക്കാൻ ഇയാൾ ആരാ, ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തുപൊട്ടരോ മറ്റോ ആണോ? അമിത്ഷായ്ക്ക് വായിൽ തോന്നിയത് എന്തും വിളിച്ചു പറയാം. അതിനെ വിമർശിച്ചാൽ കാരണം കാണിക്കൽ നോട്ടീസ്. അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. കർണാടക തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് അമിത്ഷാ കേരളത്തെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത്. കേരളം നിങ്ങളുടെ അടുത്തുണ്ട്, ഞാൻ കൂടുതൽ പറയുന്നില്ല. ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ കേരളം പോലെ ആകില്ല എന്നൊക്കെ മൈക്ക് കിട്ടിയപ്പോൾ വിളിച്ചു കൂവി പറഞ്ഞ അമിത്ഷായ്ക്ക് ഒരു ദിനപത്രത്തിലെ ലേഖനത്തിലൂടെയാണ് ബ്രിട്ടാസ് മറുപടി പറഞ്ഞത്. ഇന്ന് പ്രതിപക്ഷ നിരയിലെ ഏറ്റവും നന്നായി സംഘപരിവാറിനെതിരെ ശബ്ദമുയർത്തുന്ന എം പിമാരിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് ജോൺ ബ്രിട്ടാസ്. കേരളമെന്ന് പറഞ്ഞാൽ തന്നെ സംഘികൾക്ക് ചതുർത്ഥിയാണ്. അതിനു പുറമെ അവന്മാരുടെ തലതൊട്ടപ്പൻ്റെ അടുത്തുള്ള ആളെ കേരളത്തിൽ നിന്നുള്ള ഒരാൾ വിമർശിക്കുകയോ, അൺസൈക്കബിൾ. അങ്ങനെയാണ് കേരളത്തിലെ സംഘി അണ്ണന്മാർ എല്ലാവരും കൂടെ നേരെ പോയി രാജ്യസഭാ ചെയർമാന് കൊണ്ടുപോയി പരാതി കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എങ്ങനെയെങ്കിലും യജമാന ഭക്തി കാണിക്കണമല്ലോ, നേരെ നോട്ടീസ് അയച്ചു. ഈ നോട്ടീസ് വന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ബ്രിട്ടാസിൻ്റെ പാർലമെൻറ്റിലെ പ്രകടനമാണ് എന്നതും ഒരു കാര്യമാണ്. കോമഡി ഇതൊന്നുമല്ല. കേരളത്തിൽ നിന്നുള്ള ബി ജെ പിക്കാർ മിക്കവാറും പാർലമെൻറ്റ് കാണാനുള്ള എളുപ്പ വഴിയായിട്ടാണ് ഈ പരാതി കൊടുക്കാൻ പോകുന്നതിനെ കണ്ടിരിക്കുന്നത്. അല്ല, നേരായ വഴിയിൽ കൂടി യവന്മാരൊന്നും അവിടെ പോകാൻ ഒരു ചാൻസും ഇല്ല. എന്തായാലും അമിട്ടണ്ണന് നേരിട്ട് കൊടുക്കാനുള്ള ചമ്മലുള്ളത് കൊണ്ടാവും ഇവിടെയുള്ള എട്ടുകാലി മമ്മൂഞ്ഞുങ്ങളെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത്. അമിത്ഷാജിയെ വിമർശിച്ചാൽ ഷോക്കേസ് നോട്ടീസ്, മോഡിയെ പറഞ്ഞാൽ ED, ബി ജെ പിയെ വിമർശിച്ചാൽ CBI. ഇന്ത്യ ഏതാണ്ട് വെള്ളരിക്ക പട്ടണമായി മാറുന്നുണ്ട്. അതല്ല, എന്നാലും എൻ്റെ അമിട്ടണ്ണ ഇങ്ങനെ പേടിക്കാമോ? അങ്ങേര ഒരു ലേഖനം എഴുതിയല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അമിട്ടണ്ണൻ്റെ ധൈര്യം. കഷ്ടം തന്നെ.